ഈശ്വര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കുടുംബാന്തരീക്ഷം ഒരാളുടെ ജീവിത വിജയം, സമാധാനം, ഉയർച്ച എല്ലാം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ഭവനം എന്നത് നമുക്ക് എന്നും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഇടമാകണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൻ്റെ മേൽത്തട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എല്ലാവരുടെയും മാനസിക നില അവരവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. വീട്ടിൽ ഉയർച്ച നൽകുവാൻ നട്ടുപിടിപ്പിക്കേണ്ട ചെടികൾ എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഭവനത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആരോഗ്യവും ധനവും ഒക്കെ നിറയാൻ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ആദ്യത്തേതാണ്, ഒരു വീട്ടിൽ രണ്ട് ഇടത്ത് ഭക്ഷണം പാകം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കുടുംബ ഐക്യം നിലനിർത്താൻ ഒരു അടുക്കളയെ വീട്ടിൽ പാടുള്ളൂ എന്ന് അർത്ഥമാക്കുന്നു. അടുത്തതാണ്, ചിതലും വലയും കെട്ടരുത്. വീട് എപ്പോഴും തൂത്ത് വൃത്തിയാക്കി ചിതലും ചിലന്തി വലയും ഒക്കെ കളയുക. എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടിന് ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ്, വിളക്ക് കരിന്തിരി കത്തരുത്. വീട്ടിൽ സന്ധ്യാസമയത്തും വെളുപ്പിനെയും കത്തിക്കുന്ന തീരി എണ്ണയില്ലാതെ കരിന്തിരിയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി രൂപപ്പെടുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാതെ കുന്നുകൂടി ഇടരുത്. ഇങ്ങനെ ചെയ്യുക വഴി ആ വീട്ടിലേക്ക് അലക്ഷ്മി ദേവിയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അത് വീടിന് ദോഷമാകുന്നു. അടുത്തതാണ്, നഖം മുറിച്ചതും മുടി വേർപ്പെടുത്തിയതും വീടിൻ്റെ ഉള്ളിൽ ഇടരുത്. അത് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടിന് ലഭ്യമാകുന്നതല്ല. അടുത്തതാണ്, വീട്ടിൽ അരി, വിളക്കെണ്ണ, വിളക്ക് തിരി, ഉപ്പ്, അലക്കിയ വസ്ത്രം, മഞ്ഞൾപ്പൊടി, ഭസ്മം, കുങ്കുമം, കൺമഷി എന്നിവ തീർന്നു പോകാൻ ഇടവരരുത്. തീരാത്ത ഇടങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ്. അടുത്തത്, രാത്രിയിൽ അടുക്കള വൃത്തിയാക്കാതെ കിടക്കരുത്. എച്ചിൽ പാത്രങ്ങളും എച്ചിലും നീക്കിയതിന് ശേഷം മാത്രമേ രാത്രിയിൽ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വീട്ടിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. അടുത്തതാണ്, വീടും പരിസരവും നിത്യേന അടിച്ചു വാരി വൃത്തിയാക്കി വയ്ക്കുക. ഇത് ചെയ്യുക വഴി വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതാണ്. അടുത്തതാണ്, വീടിൻ്റെ മുൻവശത്ത് തുപ്പരുത്. ഇത് വീടിൻ്റെ ഐശ്വര്യം ഇല്ലാതാക്കുന്നതാണ്. അടുത്തതാണ്, വീട്ടിലേക്ക് വിശന്നു വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞു വിടരുത്. അവരെ സംതൃപ്തരാക്കി വിടുകയാണെങ്കിൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം എന്നും ആ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. ആ വീട്ടിൽ അന്നത്തിന് ഒരു ദിവസവും മുട്ടുണ്ടാവുന്നതല്ല. അപ്പോൾ ഇത് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ചെയ്യുക വഴി കുടുംബത്തിന് ഉയർച്ചയും സമാധാനവും ഉണ്ടാകും എന്നത് സുനിശ്ചിതമായ കാര്യമാണ്.